അതിപ്പോ ട്രോളാണ് ചിലർക്ക് ഓരോ കാരണങ്ങളാണല്ലോ അങ്ങനെ വെച്ച് ട്രോൾ ആർക്കോട് പറയാലോ അങ്ങനെയല്ല ആ ഒരു സെൻസിൽ എടുക്കുന്നവര് ആ സെൻസിൽ എടുത്തോട്ടെ നല്ല പേടിച്ച് അത്രേ ഉള്ളു നമുക്ക് കലകി ശിവന്റെ മകനാണ് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് ഞാൻ നല്ല മൂവിയാണ് കേട്ടോ അർജുന അശോകൻ ഉഗ്രനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മമ്മൂക്കയെ പറ്റി നമ്മൾ പറയേണ്ട കാര്യമില്ല സൂപ്പർ സൂപ്പർ അല്ലേ നല്ല പടം എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ പടം കണ്ടുകൊണ്ടിരിക്കാനും നമുക്ക് സമയവും പൈസയും നഷ്ടമായിട്ടില്ല നമുക്ക് കുഴപ്പമില്ല നല്ല പടം മമ്മൂട്ടി സൂപ്പറായിരുന്നു അടിപൊളി നല്ല നല്ല അഭിനയം ആക്ടിങ് കൊള്ളാം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട് കൊള്ളായിരുന്നു നല്ല പടം കൊള്ളാം സൂപ്പറായിരുന്നു ഇല്ല അത്രക്കെ ഒന്നുമില്ല പേടിയൊന്നും ആയിട്ടില്ല എടുത്തു പറയാൻ മമ്മൂട്ടിയുടെ എൻട്രി ആ ഒരു ക്യാരക്ടർ എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പുതിയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു രീതിയിൽ അവരെടുത്തിട്ടുണ്ട് നെഗറ്റീവ് ആയിട്ടും ഞങ്ങൾ നല്ല എക്സ്പെക്ട് ചെയ്താണ് വന്നത് എൻ്റെ ഫ്രണ്ട്സ് നല്ല പടം നല്ല പേടിച്ച് അത്രേ ഉള്ളു നല്ല പടം എല്ലാം നല്ല ക്യാരക്ടറും മമ്മൂട്ടി അർജുന അശോകൻ ഒക്കെ നല്ല നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല പടം തന്നെയാണ് അതിപ്പോ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി കാണാൻ വൈകിപ്പോയി കൊള്ളാം ഇപ്പോൾ എടുത്തു പറയത്തൊക്കെ മൂന്നുപേരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട് സിദ്ധാർത്ഥ ഭരതൻ അതേപോലെ അർജുന അശോകൻ പിന്നെ മമ്മൂട്ടിയുടെ കാര്യം പറയണ്ടല്ലോ നമുക്ക് അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു പുതിയ എക്സ്പീരിയൻസ് നമുക്ക് തരുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പിന്നെ മേക്കിംഗ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ക്ലൈമാക്സ് കുറച്ച് എനിക്കൊരു ഇത് വന്നില്ല എന്നേ ഉള്ളൂ ഞാൻ പ്രതീക്ഷ മൊത്തത്തിൽ നിരാശയൊന്നുമല്ല നല്ല പടം തന്നെ അങ്ങനെയൊന്നുമില്ല അത് നമ്മൾ അതിലോട്ടൊന്ന് കണക്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ മുത്തശ്ശി കഥകളില്ലേ ആ രീതിയിൽ തന്നെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് പോയിക്കോളും അത് പറഞ്ഞാൽ സ്പോയിലറാവും അത് ഈ ചാത്തൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോക്ലോറിലൊക്കെ വായിക്കാറില്ലേ ആ സംഭവമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതാ ഒരു ഹൊറർ പടമായിട്ട് വന്ന് കാണരുത് ഒരു ഫോക്ലോർ കഥയായിട്ട് വന്ന് കണ്ടാൽ അത് നമ്മളൊരു ബുക്ക് വായിക്കുന്ന പോലെ കണ്ടിരിക്കാൻ പറ്റുന്നേ ഉള്ളൂ അതിപ്പോൾ ട്രോളാൻ ചിലർക്ക് ഓരോ കാരണങ്ങളാണല്ലോ അങ്ങനെ വെച്ച് ട്രോളുന്നതാണ് മൂവി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മൂവി ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി പിന്നെ ആക്ടിംഗ് വൈസ് എല്ലാവരും നല്ല ആക്ടിംഗ് വൈസ് ആയിരുന്നു ഒരു ആദ്യമായിട്ട് കണ്ട ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി അത്ര തന്നെ മമ്മൂക്ക പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലല്ലോ എല്ലാരും ഓക്കെ ആയിരുന്നു ഫസ്റ്റ് ടൈമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കൊള്ളായിരുന്നു മമ്മൂക്ക അടിപൊളിയായിരുന്നു എടുത്തു പറയാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും കൊള്ളാം അടിപൊളിയായിരുന്നു ഞാൻ ബ്രഹ്മയുഗമാണ് കണ്ടത് കൊള്ളായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റ് അടിപൊളിയായിരുന്നു മമ്മൂട്ടി അടിപൊളിയായിരുന്നു അങ്ങനെ ഇപ്പോൾ നമുക്കിപ്പോൾ എന്തും ആർക്കാണോ പറയാമല്ലോ അങ്ങനെയല്ല ആ ഒരു സെൻസിൽ എടുക്കുന്നവർ ആ സെൻസിൽ എടുത്തോട്ടെ അടിപൊളിയായിരുന്നു അത്രേ പറയാനുള്ളൂ ഇല്ല 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 അങ്ങനെയൊന്നും തോന്നിയില്ല